आपका नाम क्या है? बबन रुंदा ठाकरे। प्रबोध रुंदा ठाकर। बबन रुंदा ठाकरे। അയ്യോ, ഇതൊക്കെ പഠിച്ചെടുക്കാൻ നല്ല സമയം എടുക്കും. അല്ല, നീ ഇപ്പൊ എന്തിനാ അതിന് കരിമ്പെടുത്തേ? ശരിയാണല്ലോ, നോമ്പ് തുറക്കുമ്പോ ഒന്നും കിട്ടിയില്ലെങ്കിലോ. ഹലോ ഗായ്സ്, നമ്മുടെ 28-ാമത്തെ ദിവസത്തിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ദിവസം കിക്കിടിലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാ. നമ്മളിന്ന് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 50 കിലോമീറ്റർ ആണ്. ഇന്ന് നമ്മൾ ബോർബേപാടി എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും തേൽഗോൺ ദിഗ എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. 6 മണിയോടെയാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു 50 കിലോമീറ്ററും നമ്മൾ നോമ്പ് നോട്ടിട്ട് തന്നെയാണ് നടക്കുന്നത്. ഒരു 10 മണി വരെ നടന്നിട്ട് വെയിൽ സമയം നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് വെയിൽ ഇല്ലാത്ത സമയം നമുക്ക് ഇറങ്ങിയാലും ഒരു 50 കിലോമീറ്റർ പിടിക്കാൻ പറ്റും. അതിനിടയിൽ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അറിയിക്കാം എന്തെല്ലാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. പോകുന്ന വഴിക്ക് എന്തെല്ലാം ഉണ്ട്, നല്ല നല്ല കാഴ്ചകളുണ്ടോ എല്ലാം നിങ്ങളെ കണ്ടറിയാം ഗായ്സ്. എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മളിവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരണമെന്ന് തോന്നി. അതായത്, ഈ മലയുടെ മുകളിൽ കയറിയിട്ട് ഈ ഒരു ഏരിയ മൊത്തം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണും നമ്മൾ ഇന്നലെ നിന്ന സ്ഥലങ്ങളും ആ സ്ഥലത്തിൻ്റെ ചുറ്റു പ്രദേശങ്ങളും എങ്ങനെയുണ്ടെന്ന് കണ്ടറിയും നിങ്ങൾ. നമ്മളിപ്പോൾ ഈ മലയിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ നോമ്പൊന്ന് പറ്റി എന്തിനാ ഈ പുലർച്ചെ തന്നെ ഈ പരിപാടിയൊക്കെ എടുക്കുന്നതെന്ന്. കുഴപ്പമൊന്നുമില്ല, ഈ ഒരു സമയത്തുള്ള ഒരു കുഴക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. മേലെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചുറ്റുഭാഗം കാണിച്ചു തരുന്നത്. എങ്ങനെയുണ്ട് ഗായ്സ്? എനിക്ക് എൻ്റെ റൂം, ഞങ്ങൾ നിന്ന റൂമാട്ടാ, ഞങ്ങൾ നിന്ന ലോഡ്ജാ കാണുന്ന വൈറ്റ്. ഞങ്ങൾ അവന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ തന്നെ ഈ ഒരു മലനിര എന്ത് രസമുണ്ടായിരുന്നെന്നറിയോ? ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ പോയി നിന്നിട്ട് നിങ്ങൾക്ക് ഈ ചുറ്റുഭാഗം ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ ഇത്ര എഫേർട്ട് എടുത്ത് ഇതിന് മുകളിൽ കയറിയ. നമ്മൾ കുഴപ്പമില്ല, നമ്മൾ മെല്ലെ നടക്കുള്ളൂ. പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളുണ്ട് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ എന്താ ഒരു രസം ഈ ഒരു സമയത്ത്, അതായത് സൂര്യൻ ഉദിക്കുന്ന ഈ ഒരു സമയത്താണ് നിങ്ങൾ ഇതുപോലെയുള്ള മലകളിലും കുന്നുകളിലൊക്കെ കയറിയിട്ട് ആസ്വദിക്കേണ്ടത്. എന്തൊക്കെ കാണാനുണ്ട്? സൂര്യ ഉദിക്കുന്ന കാണാനുണ്ട്, ഇതുപോലെയുള്ള കാഴ്ചകൾ. എന്താ ഇവിടുന്ന് അങ്ങോട്ട് കാണുമ്പോൾ കൃഷികളും ആ മരങ്ങളും, എന്താ പറയുക, ആ ഒരു ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അത് കാണിച്ചു തരാൻ കൂടെയാണ് ഞാൻ തിൻ്റെ മുകളിൽ കയറിയത്. നിങ്ങൾ കണ്ട ഒരു അച്ഛനും മകനും ഇവിടെ ഇരുന്നിട്ട് അച്ഛൻ മകന് കഥ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളിതൊക്കെ കാണുന്ന ഈ ഒരു ഇവിടെ വന്ന് ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയതിന് ശേഷം, ഇങ്ങനെ പുറം ലോകമൊക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷം ആട്ടോ ഇതൊക്കെ കണ്ടു തുടങ്ങുന്നത്. ഓ, അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. നമുക്ക് സമയം നോക്കണം. നമ്മുടെ പയ്യൻ അവിടെ ഉണ്ട് കേട്ടോ, അവൻ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നുണ്ട്. അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ, ആരും പേടിക്കൊന്നും വേണ്ട. പുലർച്ചെ ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാട്ടോ ഈ സൂര്യൻ ഉദിക്കുന്നത് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ല, ലോകത്തിലെ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളിലൊന്നാണ് പ്രഭാതം എന്ന് പറയുന്നതെന്ന്. അത് സത്യമാണ്. ഞങ്ങൾക്ക് ഒരുപാട് ദിവസം ഇന്ന് നമ്മൾ ഇറങ്ങി തുടങ്ങിയ എല്ലാ ദിവസവും നമുക്ക് ഒരുവിധം നമുക്കിതുപോലെ ഉള്ള വൈബ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്.
നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട കേട്ടോ, പശുവിൻ്റെ ആടിൻ്റെ ഒരു ഫാമാണ് ഇവര് ഇവര് നടത്തുന്നതാണ്. ഈ പയ്യനും ഈ ചേട്ടനും കൂടെ നടത്തുന്ന കേട്ടോ. आपका नाम क्या है? बबन रुंदा ठाकरे. प्रबद रुंदा ठाकर. बबन रुंदा ठाकरे. अयो इतना पढ़चा ना समय रुंदा. നമ്മളിപ്പോൾ ബോർവേവാടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു 10 kilometers പോകുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഒരു കാ മണിക്കൂർ ഇരിക്കണം. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് എന്തോ കജിലെ പത്താലെ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പഠിച്ചെടുക്കാൻ തന്നെ കുറച്ച് സമയം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു കാ മണിക്കൂർ ഇരിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഊർജ്ജത്തോടെ നമുക്ക് നോമ്പ് നോൽക്കാനും പറ്റും. നമ്മുടെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഇന്ന് നമുക്ക് പറ്റില്ല. ഇനിയിപ്പോൾ 50 kilometers നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നോമ്പ് എന്തായാലും നമുക്ക് ആ ഒരു എനർജിയോടെ തന്നെ എടുക്കണം. കാരണം നോമ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്തായാലും ഒരു ടാർഗറ്റ് നമുക്ക് വേണ്ട. പക്ഷെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരു രാത്രി ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പിടിക്കാൻ പറ്റും. ഇങ്ങനെ പോയാലും ഇനിയിപ്പോൾ ഒരു 10 kilometers നടക്കുക, 1 kilometer ഇരിക്കുക. അതിനിടയിൽ നല്ല നല്ല സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾ കാണിച്ചു തരിക. അപ്പോൾ കണ്ടറിയാം ഗൈസ് എന്താ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ അവിടെ ആയിരുന്നു കേട്ടോ റെസ്റ്റ് എടുത്തിരുന്നത്. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ ഇങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഡാ നോക്ക് കേട്ടോ, ശ്രദ്ധിക്കേ. ശരിക്കും നമ്മൾ ഇതിലൂട്ടെയാണ് നമ്മൾ നടക്കേണ്ടേ. വെയിലിറങ്ങി തുടങ്ങിയല്ലേ. എന്താ ഒരു രസം അല്ലേ, നല്ല നല്ല മലനിരകൾ. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്രയിലിറങ്ങിയ കൂടുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരുപാട് മലകളാണ്. എന്താ പറയുക, ആസ്വദിക്കുന്നുണ്ട് നമ്മൾ, നിങ്ങളും ആസ്വദിക്കുക. എനിക്ക് തോന്നുന്നു ഈ ക്യാമറയിൽ കാണുന്നതിനാണ്ട് കൂടുതൽ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുക. പക്ഷേ ഞാൻ മാക്സിമം ഈ ഒരു ക്യാമറയിലൂടെ തന്നെ നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നറിയാം. ഇത്രയും നല്ലൊരു കാഴ്ച കാണുമ്പോൾ ആർക്കും അതൊന്ന് ഹാപ്പി ആവാതിരിക്കുക. സത്യം പറഞ്ഞാൽ നല്ല 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 കാറ്റടിക്കുന്നുണ്ട് മേത്തിട്ട്. നല്ല ഊർജത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഇവിടുന്ന് നാശിക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 80-something kilometers ഉള്ളൂ കേട്ടോ. 86 അങ്ങനെ എന്തേ ഉള്ളൂ. പിന്നെ നമ്മൾ നാശിക് പിടിക്കുന്നില്ല. നമ്മൾ ഇൻഡോർ ഹൈവേ പിടിച്ച് പോകുമ്പോൾ നമുക്ക് നാശിക് ടച്ച് ചെയ്യുന്നില്ല. ഈ നാശിക് നാശിക് എന്ന് പറയുമ്പോൾ എനിക്കൊരു ഡയലോഗ് ഓർമ്മയായിരുന്നു. നാശിക്കിലെ റിസർവ് ബാങ്കിനെ നോട്ടടിക്കുന്ന പ്രസുണ്ടല്ലോ, കമ്മട്ടം. അതെടുത്തുകൊണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്നത് തട്ട് താണു തന്നെ ഇരിക്കും അല്ലേ. എന്താ ഒരു രസം, ഒരു രക്ഷയില്ല, പൊളിച്ച്. ഇനി ഞാൻ ഇവിടുത്തെ ആളുകളുടെ ആ ഒരു എന്താ പറയുക ജീവിതം ഞാൻ കാണിച്ചു തരാം. അടി കിട്ടുമെന്നറിയില്ല, നോക്കാം നമുക്ക്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് പേര് താമസിക്കുന്നുണ്ട്, ഇങ്ങനത്തെ ചെറിയ കുടിലില്. അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നി. എല്ലാവരും എന്നെ ഞാൻ നോക്കുന്നുണ്ട്. എന്താലേ, സത്യം പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിലൂടെ ഈ ഒരു സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റിയൊരു കാഴ്ച. ഹൈവ ഇവിടെ നിന്ന് നോക്കുമ്പോഴും വേറെ ലെവലാ. ഞാൻ ഇവിടുന്ന് ഇറങ്ങട്ടെ, ഇവർ വടിയൊക്കെ എടുത്ത് ഇറങ്ങാൻ പോകാൻ തോന്നുന്നുണ്ട് എന്നെ തല്ലാൻ വേണ്ടിയിട്ട്. ക്യാമറയൊക്കെ പിടിച്ച് നടക്കുമല്ലേ. ഇതെന്തോ ഇവർ മല്ലി വറക്കുക എന്ന് തോന്നുന്നു.
ഇനിയിപ്പോൾ നമ്മൾ അങ്ങ് നടക്കുക. പയ്യന്മാർക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ വഴിയിലൊക്കെ കയറുന്നുണ്ട്. പെട്ടെന്ന് എത്താനുള്ളതല്ലേ. ഇതെങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചടിയിലോട്ട് ഇതുപോലെ നിരന്ന സ്ഥലവും അവിടുന്ന് അങ്ങോട്ട് നല്ല എത്രയോ അടി താഴ്ചയിലാട്ടോ ആ കാണുന്ന കാഴ്ചയൊക്കെ. അവിടെ ഒരു ഗ്രാമമാണെന്ന് തോന്നുന്നു. നല്ല നല്ല വയലുകൾ, നല്ല കൃഷികളുള്ള ഏരിയ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കൃഷിയോട് സ്നേഹിക്കുന്ന ഒരു ജനങ്ങളാട്ടോ ഇവിടെ അല്ലേ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു സ്ഥലം. ചിലർ പറയുന്ന കേൾക്കാം മഹാരാഷ്ട്രയിലെ ആളുകൾ കൊള്ളില്ല അങ്ങനെയൊക്കെ. പക്ഷേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇവിടുത്തെ ആളുകൾക്ക് നല്ല തിരക്കുള്ള ആളുകളാണ്, ആരെയും മൈൻഡ് ചെയ്യില്ല അങ്ങനത്തെ ഒരാളുകളാണ്. പക്ഷേ നമ്മളെ എന്താ പറയുക, പുറത്തുള്ള ആളുകളോട് അവർ ഇടപഴകുന്ന രീതിയൊന്നും ശരിയല്ല എന്നൊക്കെ കേരളത്തിലുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ പുറത്തുള്ള ആളുകളോട് ആളുകൾ ഇങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ, കേരളത്തിലെ ആളുകൾ കൊള്ളില്ല എന്ന്. അതൊക്കെ ഓരോരുത്തരുടെ ധാരണയാണ്, ഓരോരുത്തർ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ അങ്ങനെ പറയാമെന്നുള്ളൂ. സത്യം പറഞ്ഞാൽ എല്ലായിടത്തും നല്ല ആളുകളും ഉണ്ട്, കെട്ട ആളുകളും ഉണ്ട് എല്ലായിടത്തും. പക്ഷെ ഈ ഒരു സ്ഥലം കേട്ടോ സംഭവമാണ്. ഹൈവേ ആണെങ്കിലും ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ മിസ്സായിട്ടുണ്ട് എന്ന് വേണം ചിന്തിക്കാൻ. ഞാൻ ഇതിന് മുകളിലൊക്കെ കയറി വരുന്നുണ്ട്. പയ്യന്മാരത് അങ്ങനെ നടക്കുന്നത്. ഇവിടുന്ന് അങ്ങ് നോക്കുമ്പോൾ ഒരു രസമുണ്ട്. അത് കാണിക്കാൻ വേണ്ടി കയറിയതാ. ഓ ഞാൻ കുഴങ്ങി, തൊണ്ടയൊക്കെ വരണ്ടു തുടങ്ങി. യെസ്, വരുന്ന വൈകും മലയാളികളെ കണ്ടു. നമ്മൾ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ സ്ഥലം മലപ്പുറം അല്ലേ? മലപ്പുറം. അയ്യോ എന്താ അവസ്ഥ? എങ്ങോട്ടേക്ക് നാട്ടിക്ക് പോവാ? കാശ്മീർ എങ്ങനെയാ? ഓ നൈസ്. ഉഷാർ. ഞങ്ങൾ വിട്ടാലോ നാളെ. ഓക്കെ. കൊറോണ ആണ്ട് പേര് ദിൽഷാദ്. യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ, റേസ് ട്രാക്ക്. ഓക്കെ ഓക്കെ ബൈ. ഇവിടെയൊക്കെ നല്ല വെറൈറ്റി വെറൈറ്റി കാര്യങ്ങളുണ്ട് കേട്ടോ. ചിലതിൻ്റെ പേരൊന്നും നമുക്ക് അറിയാൻ തന്നെ ഇല്ല. എന്താ പറയുക, മുണ്ടണ്ട ജി. ഈ ഒരു സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ സമയം അല്ലെങ്കിൽ വൈകിട്ട് സമയത്തൊക്കെ വന്ന് നിൽക്കണം മക്കളെ. എന്ത് രസമായിരിക്കും എന്നറിയോ. ഉള്ളിയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ എന്താ പറയുക, എല്ലാ ഈ ഒരു മഹാരാഷ്ട്രയിലെ എല്ലാത്തിൻ്റെ കൃഷി ഉണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെ കാണുന്ന ഉള്ളി കൃഷി കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, ഉള്ളി കൃഷി. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെയൊക്കെ. എന്താ പറയുക, ചോളൻ കൃഷിയുണ്ട്. ചോളൻ കൃഷി ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. പോവാം. ഇതാണ് ഉള്ളി പൂവിട്ട് നിൽക്കുന്നത്. എന്താ പറയുക, ഇതൊക്കെ എന്താടാ, ഇതൊക്കെ അതിൻ്റെ കൃഷിയാണ്. വിത്തിട്ട് വെച്ചാണ്. മുളകെന്തോ കുഴിച്ചിട്ടാ. മുളക് കുഴിച്ചിട്ടാണ്, അറിയാതെ ഒന്നും പറയല കേട്ടോ. യെസ്. ഓക്കെ. ഫാമാണെന്ന് തോന്നുന്നു. ഹായ് ചിച്ചല്ലേ, ചിച്ചല്ലേ, ചിച്ചല്ലേ. ഇതെന്താ പറയാ, ഫാമാട്ടോ, പശുവിൻ്റെ ഫാമാണ്. മിൽമ പശു ഒക്കെ ഉണ്ട്. ചിച്ചേ, ഹ
तुम्हारा नाम क्या? आपका नाम, आपका नाम क्या है? ऋतुजा। ऋतुजा अल चिरीके तौर പോവാടാ, സമയമില്ല. ഇവിടെ ഇരുന്നാ കുട്ടി ചിരിച്ച് ചിരി. ഓ, പൊളി വൈബ്. ബിലാൽ എങ്ങനെയുണ്ടടാ? വെയിലാണെങ്കിലും ടാസ്ക് ആണെങ്കിലും നല്ല രസമുണ്ട് അല്ലേ കാണാൻ? വെള്ളിയാഴ്ച ആണ് ഇന്ന് അറിയോ, പള്ളി നോക്കി പിടിക്കണം. ഇനി ഇനി അവിടെ പോയിട്ട് വേണം റെസ്റ്റ് എടുക്കാൻ. എന്താ നോക്കാം, ആരെയും പറഞ്ഞാൽ മനസ്സിലാവാതെ പള്ളിയൊന്നും ഇല്ലടാ. ഇൻഷാല്ലാ നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു പള്ളി നോക്കി പിടിച്ചിട്ട് ഇനി പള്ളി കിട്ടുന്ന വരെ നടക്കണം. എന്നിട്ട് അവിടെ ആയിരിക്കണം ഇനി നമ്മുടെ റെസ്റ്റ്. എന്താ പറയുക, റെസ്റ്റ് എടുത്തിട്ട് ജുമ കഴിഞ്ഞിട്ടായിരിക്കും ഇനി നമ്മുടെ യാത്ര തുടരുന്നത്. നോക്കാം നമുക്കൊരു പള്ളി കിട്ടുമോ. ഇവിടുന്ന് അങ്ങ് നോക്കിയിട്ട് ഒരു പള്ളി പോലും കാണുന്നില്ല. നിങ്ങളെ തന്നെ നോക്കിയേ, നീ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കണം ഈ പള്ളി ഇവിടെ അടുത്ത് എവിടെയാണുള്ളത്. ഹൈവേയിലോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹൈവേയുടെ സൈഡിലായിട്ട് ഇങ്ങനെ ചുവന്ന സാധനങ്ങൾ തിളങ്ങി നിൽക്കുന്ന കണ്ടു. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ടു കേട്ടോ, അനാറിൻ്റെ കൃഷിയാണ്, അതായത് ഉറുമാമ്പഴം. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾക്കും കാണിച്ചു തരുമെന്ന് തോന്നി. നിങ്ങൾക്കും കാണിച്ചു തരണം എന്ന് തോന്നിയിട്ടോ. എൻ്റെ സംസാരത്തിന് ഒരു കുഴപ്പമുണ്ട്, കാരണം നോമ്പല്ലേ. നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ സംസാരിക്കുന്നത്. നിന്നെ കാണിക്കാടാ, ഈ അവിടെയും ഇവിടെയൊക്കെ പോയി നിന്നാൽ നിന്നെ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നേ. ആ, ഈ സ്റ്റോറിൻ്റെ ആളല്ലേ, ഇന്ന് വാ എന്നാ. പഴുത്തിട്ടില്ല, ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. എന്താ പറയുക, കുറേ നിലത്ത് തന്നെ വീണ് കിടക്കുന്നുണ്ട് ചീഞ്ഞിട്ട്. ഇതൊക്കെ കാണാൻ പറ്റിയെന്ന് തന്നെ വലിയ സന്തോഷം. സത്യം പറഞ്ഞാല് നമ്മൾ നാട്ടിലിങ്ങനെ മാർക്കറ്റുകളിൽ കാണുന്നതെന്നല്ലാതെ ഇതിൻ്റെ ഒന്നും കൃഷി നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പം അതൊക്കെ കാണാൻ പറ്റി. എന്തൊക്കെ കണ്ടു അല്ലേ ഗായ്സ്, എന്തിൻ്റെയൊക്കെ കൃഷി കണ്ടു. ഓ, സന്തോഷമായി. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നല്ലേ, നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ വാ. എന്തൊക്കെ ഞാൻ കാണിച്ചു തരാനിരിക്കുന്നു. ഇനി നമ്മൾ കാണുന്ന നോക്കും, നമുക്ക് സന്തോഷപ്പെടുന്ന ഒക്കെ നിങ്ങളെയും കാണിച്ച് നിങ്ങളെയും സന്തോഷിപ്പിച്ചായിരുന്നു ഞാൻ. ഒരുപാടുണ്ട് കേട്ടോ, ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാന്ന്. ഇതിൻ്റെ ഇത് കണ്ടോ, ഇവിടെ ഇവിടെ ഇതിനപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഇതുമാണ്. നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ ഇവിടെ കാണാൻ പറ്റിയതാണ് ഉള്ളി കൃഷി, അതേപോലെ ഉറുമാമ്പഴം. അത് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് അധികമായിട്ട് കണ്ടുവരാൻ തുടങ്ങിയത്. പോവാം. എന്താടാ കുഴങ്ങിയോ, ഇവിടെ ഇരിക്കുവല്ലേ, ഇവിടെ അത്യാവശ്യം തണലുണ്ടടാ. ഏ, ഇവിടെ ഇരിക്കുവാ, വാടാ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സംഗംനർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതോ ഒരു കാട്ടുമുക്കിലാട്ടോ. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. നമ്മൾ ഏകദേശം 1 മണിയോടെ ഇവിടെ എത്തി. എന്താ പറയുക, നമ്മൾ കുറേ സ്ഥലത്ത് അല്ലറ ചില്ലറ സ്ഥലത്തൊക്കെ കയറിയിട്ട് നമുക്ക് നേരം പോയില്ലായിരുന്നോ. അപ്പോൾ ഇവിടെ എത്തി നിസ്കാരമൊക്കെ നിസ്കരിച്ചു. കാരണം നമുക്ക് ഇവിടെ എവിടെയും പള്ളിയില്ല കേട്ടോ, ഈ ഒരു ഏരിയയിൽ എവിടെയും പള്ളിയില്ല. ഇനി പള്ളി കിട്ടണമെങ്കിൽ നമുക്കൊരു 10 കിലോമീറ്റർ അങ്ങോട്ടേക്ക് പോകണം, ചുമ്മാ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 3 മണിക്ക് നമ്മൾ പുറപ്പെടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പയ്യനിപ്പോൾ അവിടെ ഇരിക്കുകയാണ്. പയ്യന്മാർക്ക് എന്തോ എന്താ പറയുക, ടയർഡല്ലേ, പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി ഒരു 3 മണിക്ക് ഇവിടുന്ന് പുറപ്പെടണം. അതുവരെ കൂടി ഇവിടെ ഒന്ന് ഇരുന്നിട്ട് ഒന്ന് റിലാക്സായിട്ട് ഇനി യാത്ര ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള വിഷയങ്ങൾ ഞങ്ങൾ കണ്ടറിയണം. അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങി, ഇപ്പോൾ നമ്മൾ നടത്താൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരേ സ്ട്രെയിറ്റ് ഇതേപോലത്തെ റോഡാട്ടോ, അതായത് ഹൈവേ ഇല്ല. നമ്മൾ അവിടെ എത്തി നന്നായി നല്ല
അപ്പൊ അവിടെ എത്തണ വരെ നമുക്ക് ഇതേ റൂട്ടാട്ടോ. അവിടെ എത്തിയാലാണ് നമുക്ക് ഹൈവേ, അതായത് ടെയിൽഗോൺ ദിഗേ അല്ലേ. എന്തൊരു പേരാ, ഇതൊക്കെ പറയണം. ഇവിടെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പോകണം, ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ പഠിക്കുകയുള്ളു. അപ്പോൾ ഇവിടുന്ന് ഇനി ഏകദേശം 22 kilometers ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എത്താൻ പറ്റില്ല. നോക്കാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പൈതൽസ് ഹായ് ബോലോ. താങ്ക് യു. ഹായ് ബോലോ. ഹായ് നോമ്പേ, നോമ്പ് നോമ്പ് ശേ നോമ്പ് എന്നിവരോടെ ഇങ്ങനെ അറിയാം. നെയ് 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 ഹായ്. എന്റെ വ്ളോഗിന് വേണ്ടി എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരോ ബിലാലേ, ബിലാലേ ഈ ഒന്ന് വ്ളോഗ് ചെയ്യൂ. ബിലാലേ എന്ന് വിളിച്ചോണ്ട് എന്റെ കമന്റിൽ കൊറേ കമന്റ് വരുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനോട് ഈ പറിപ്പിക്കണമല്ലേ കാള ഹംകെ ഹം. ആ നിസ്കരിക്കും, നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയില്ല. നിസ്കാരം ഒഴിവാക്കിയിട്ട് ഒരു പരിപാടി എടുക്കരുത് കേട്ടോ. പാടടാ. അല്ലടാ കഴുത, കഴുതാണ് ബിലാല്. ഓ ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ അല്ലേ. കൂടാ കുട്ടികളാടാ കുളിക്കുന്നത്. ആ കുട്ടികളാടാ കുളിച്ചിനെ നമ്മൾ കവർ ചെയ്യരുത്. ഓക്കെ ബിലാലൊന്ന് സ്റ്റൈലാക്കാം. ചാടിയാലോ ചോട്ടാ ഭീം, ചോട്ടാ ഭീം ഹായ് ഹായ് ബോലോ. ഹായ് 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 ബോലോ. ബൈ. ഓനോട് ഹായ് പറയിപ്പിച്ചിട്ടെന്നെ വാക്കിയാല്. ഏ ബയ്യാ ഹായ് ബോലോ. എന്നോട് ഹായ് ആരാ നമുക്ക് പറയാൻ വേണ്ടിയില്ലേ. ഹായ് ബോലോ. ഹായ്. ആ അതല്ല നേരത്തെ എന്നോട് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കാൻ കുറിച്ചാ മോഹനോട് പറഞ്ഞിട്ട് കാര്യം. യു ഞാൻ ഏതായാലും ഈ വൈകി കേസ് അല്ലാതെ ഇനി നമുക്ക് റൂട്ട് നോക്കണ്ടേ. മിഠായി അല്ല മിഠായി. റമദാൻ മാസമല്ലേടോ, അപ്പൊ നമ്മളെന്തായാലും ഫുഡ് കഴിക്കണമെങ്കിലോ. അപ്പൊ ഞാൻ പറയാ, അപ്പൊ രണ്ടോ മൂന്നോ മിഠായി നമുക്ക് ചെറിയ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുക. എന്താ പറ്റൂലേ കൊടുക്കാമല്ലോ. നമ്മുടെ ചാനലിന് 2K ആവുമ്പോൾ നമുക്ക് പോകുന്ന വൈക്കുള്ള എല്ലാ കുട്ടികൾക്കും നമുക്ക് മുട്ട എടുക്കാം അല്ലേ. ഞാൻ പറഞ്ഞ റമദാൻ മാസം നമ്മൾ ഫുഡ് കഴിക്കണില്ല. യെസ്. അപ്പം ഞാൻ പറയാം, ആ പൈസക്ക് അതിന് കുറച്ചൊരു പൈസക്ക് അതിങ്ങനെ എടുത്ത് പറയണമെന്നില്ല, നമുക്ക് ചെയ്യാം. ഓക്കെ 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 ജി. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ. എന്താ ഒരു വൈബ്. എന്താ കാട്ടണ്ടേ, തല കുത്തിക്കണോ? തല കുത്തന്നെ. ഗായ്സ് ഇവിടെ ഒരുപാട് കോഴികളുണ്ട്. ഇതൊരു പ്രത്യേക ഏരിയ ആണ്, കോഴികൾ മാത്രം ജീവിച്ചു വരുന്ന ഒരു ഏരിയ. എന്താ
എന്റെ വർഗാണ് ഇതാരെ നാട്ടിലെ ആരാജി അതാണ് ഇവിടുത്തെ കോഴിക്കളം. നമുക്ക് ഈ ലോറിന്റെ ചാവി ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോയാലിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മള് ഇവിടെ കുറച്ച് പോലീസുകാരുണ്ട്. പോലീസുകാർക്ക് നമ്മളെ കണ്ടപ്പോ കുറച്ച് ഇൻസ്പയർഡ് ആയി. സാറിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു സാർ. ഈ ആസിഫിർസൊക്കെ ഇപ്പൊ ഏതോ കാശ്മീർ ജാനി പോലെ 28 दिन तक ये पैदल चलकर यहाँ तक पहुँचे कश्मीर से. सो वी आर प्राउड ऑफ देम. थैंक यू. ओके थैंक यू. थैंक यू सो मच. ओके ഇപ്പം നമ്മളുള്ളത് സംനാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ കാണുന്ന റോഡാട്ടോ. അപ്പോൾ നമുക്ക് നോമ്പിനുള്ള സാധനങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്യണം, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള. ഇനി അങ്ങോട്ട് പള്ളിയുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. ഇങ്ങനെ ഇനി അങ്ങോട്ട് ഇവിടുന്ന് പള്ളിയുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവിടുന്ന് നോമ്പ് തുറക്കിയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു വീഡിയോ കാണുന്നുണ്ട്. അവിടുന്ന് കളക്ട് ചെയ്തിട്ട് വേണം ഇനി അങ്ങോട്ട് മുന്നോട്ട് യാത്ര ചെയ്യാം. അപ്പോൾ ഇന്ന് ഒരുപാട് ലേറ്റായി, കാരണം നിങ്ങൾക്ക് അറിയാലോ ഇന്ന് ചെറുതായിട്ടൊന്ന് തളർന്നു. വരുന്ന വഴിക്ക് കുറച്ച് ഇരിക്കേണ്ടി വന്നു, കുറച്ച് കുറച്ച് നടന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ടാണ് നടന്നു വന്നേ. അത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നല് ടെൻ്റ് ഇവിടെ അടിക്കുന്നു. വൈബാണ്, പക്ഷേ മഴ ഇതെന്ത് ചെയ്യും. സീന ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ചൂടെടുക്കൂലേ. തൊണ്ണൂറ്റാറില് എന്തെമ്പിക്കാന്, തൊണ്ണൂറ്റാറില് ചിണ്ടോ. എന്റെ ചങ്ങായിമാരിതാ ഇവര് ഈ ഒരു ഈവനിങ് സമയത്ത് ഇവര് ജോലി എടുക്കുന്ന നോക്കിയ, അതും ഉള്ളി പറിച്ചുകൊണ്ടിരിക്കുക. കരോ തൂ കരോ, അത് അവര് മുറിക്കുന്ന നോക്കിയേ. നമ്മുടെ ഉപ്പേരൊക്കെ അങ്ങോട്ടോ ഇതിനെ തണ്ട് നന്നായി നല്ല അല്ല. സൂപ്പർ മാർക്കറ്റിലൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് ശരി. അവരോട് ഇന്ത്യയില് പറഞ്ഞേ പറയടാ. അവിടെ കുറച്ച് കാത്തു ഉറങ്ങൽ നെയ്യ്, റെസ്റ്റ് നെയ്യ്. അബി അബി കാം ടൈം. ഓക്കെ മേം ജായക, മേം ജാ എന്താ പറയാ, ആയക ജായക. ടീക്ക് താങ്ക് യു. സംഭവം കൊള്ളാല്ലേ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് നെൽവാണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണല്ലോ. ഇവിടുന്ന് ഏകദേശം ഇനി നമ്മുടെ ടാർഗറ്റിലേക്ക് വെറും 8 kilometers ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, പള്ളി കയറിയിട്ട് നമുക്ക് നോമ്പ് തുറക്കാൻ പറ്റി. അവിടുന്ന് കാരക്കയും സൂപ്പും കിട്ടി കേട്ടോ. സൂപ്പ് ഏതിൻ്റെയാണെന്നൊന്നും അറിയില്ല, അങ്ങ് കുടിച്ചു എന്താ പറയുക. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫ്രൂട്ട്സൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു, കുഴപ്പമില്ല. ഇനി ഇവിടുന്ന് വെറും 8 kilometers മാത്രമാണ്. കണ്ടറിയാം ഗായ്സ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മൾ ഈ ടൈഗാണ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിട്ടോ. ഞാൻ പറഞ്ഞില്ലേ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകൾ പൊളിയാണെന്ന്. നമുക്ക് ഇവിടെ കുറച്ച് മച്ചന്മാരെ കിട്ടി. നമ്മളിങ്ങനെ വന്ന് ഈ പമ്പിൽ വന്നിട്ട് നമ്മളിവിടെ ഒരു സ്റ്റേ റെഡിയാക്കാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ചോദിക്കുമ്പോൾ ഈ പയ്യൻ വന്നിട്ട് നമ്മളെ അടുത്ത് പറഞ്ഞു സ്റ്റേ ഞാൻ റെഡിയാക്കി തരാം, നിങ്ങൾ എൻ്റെ കൂടെ വാ. അങ്ങനെ അവരെ വർക്ക് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ, അവിടെ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുള്ളത്. അവർ ഫുഡൊക്കെ വാങ്ങി തന്നു. അപ്പോൾ എന്താ പറയുക, അവരോട് എങ്ങനെ നന്ദി പറയേണ്ടത് അറിയില്ല. നമ്മളിങ്ങനെ എന്താ പറയുക, താങ്ക് യു, താങ്ക്സ് ലോട്ട് ഫോർ യുവർ ഹെൽപ്പ്. എന്താ പറയുക,
അപ്പോ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണോ കൂടാൻ പറ്റിയിട്ട് നമ്മുടെ കൂടെ തന്നെ വാ.